നമസ്കാരം. റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചു യുക്രൈൻ. റഷ്യയുമായി ഇന്ത്യക്കുള്ള മികച്ച ബന്ധം ഉപയോഗിച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കണം, യുക്രൈൻ ജനങ്ങളെ രക്ഷിക്കണമെന്നും യുക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിത്രോ കുലേബ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മതമാണെങ്കിൽ മധ്യസ്ഥ ചർച്ചകൾക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുമെന്നും ദിമിത്രോ പറഞ്ഞു. റഷ്യയുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം പ്രസിഡന്റ് വ്ളാദിമിർ പുടിനാണ് കൈക്കൊണ്ടിട്ടുള്ളത്. ഇന്ത്യയ്ക്ക് റഷ്യയുടെ മേലുള്ള സ്വാധീനം ഉപയോഗിച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈയെടുക്കണം, പുടിനുമായി നേരിട്ട് സംസാരിക്കുകയാണ് വേണ്ടത്. ഇന്ത്യ യുക്രൈനെ പിന്തുണയ്ക്കുമെന്നാണ് കരുതുന്നതെന്നും യുക്രൈൻ വിദേശകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മതമെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ സ്വാഗതം ചെയ്യും. ഇന്ത്യക്ക് റഷ്യയുടെ മേലുള്ള സ്വാധീനം ഉപയോഗിച്ച് യുദ്ധം തടയാൻ മുൻകൈയെടുക്കണം. റഷ്യയുടെ പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങളും പുടിനാണ് കൈക്കൊള്ളുന്നത്. അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കാൻ സാധിക്കണം. അദ്ദേഹത്തിന് മാത്രമാണ് യുദ്ധം വേണമെന്ന ആഗ്രഹമുള്ളത്. ഇന്ത്യ യുക്രൈനെ പിന്തുണയ്ക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. റഷ്യക്കാർ ടാങ്കറുകളും വിമാനവുമായി എത്തുന്ന നാൾ വരെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് യുക്രൈൻ ഒരു അഭയസ്ഥാനമായിരുന്നു. വിദ്യാർത്ഥികൾ തിരികെ എത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്. റഷ്യക്കാർ വിമാനവുമായി എത്തുന്നതുവരെ ഭാരത വിദ്യാർത്ഥികൾക്ക് യുക്രൈൻ ഒരു അഭയസ്ഥലമായിരുന്നു. വിദ്യാർത്ഥികൾ തിരികെ ഇവിടേക്ക് പഠിക്കാനായി എത്തണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞു. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർണാടക സ്വദേശിയെ മന്ത്രി അനുസ്മരിക്കുകയും ചെയ്തു. റഷ്യയും യുക്രൈനും സമാധാന കരാർ എഴുതാനുള്ള നിമിഷത്തിൽ നിന്നും ഒരുപാട് അകലെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജിയോ ലാവ്റോവ് ഇന്ന് ഇന്ത്യയിലെത്തും. 2 മാസത്തോളം ഇദ്ദേഹം ഇന്ത്യയിലുണ്ടാകും. റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിനു ശേഷമുള്ള സെർജി ലാവ്റോവിന്റെ ആദ്യ ഇന്ത്യൻ സന്ദർശനം കൂടിയാണിത്. 2 ദിവസത്തെ ചൈന സന്ദർശനത്തിന് ശേഷമാണ് ലാവ്റോവ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. റഷ്യക്കെതിരെ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ റഷ്യ ഉൽപ്പാദിപ്പിക്കുന്ന അസംസ്കൃത എണ്ണയുടെ ഇന്ത്യൻ വിപണനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തേക്കാം. അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ ചൈന വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്ത ശേഷം ലാവ്റോവ് ഇന്ന് വൈകിട്ട് ദില്ലിയിലെത്തും. US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ദിലീപ് സിംഗ്, ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ലിസ്ട്രസ്, ജർമ്മൻ വിദേശ സുരക്ഷാ നയ ഉപദേഷ്ടാവ് ജെൻസ് പ്ലോഡ്നർ എന്നിവരും ഇന്ത്യയിലെത്തും. ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി, ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ എന്നിവരുമായി കൂടിക്കാഴ്ചയ്ക്കാണ് എത്തുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.